ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് കവിയൂർ എന്ന സ്ഥലത്താണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കവിയൂർ എന്ന സ്ഥലം. ഏകദേശം 5 കിലോമീറ്റർ ദൂരെയാണ് തിരുവല്ല നിന്ന്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിന് മുമ്പിലാണ്. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു ഗുഹാക്ഷേത്രമാണ്. കേരളത്തിലധികം ഗുഹാക്ഷേത്രങ്ങളില്ല, ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, അപ്പം നമുക്ക് നേരെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കവിയൂർ റോക്കഡ് ടെമ്പിൾ, ഇതാണ് ടെമ്പിളിലേക്കുള്ള വഴി. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശ്രദ്ധിക്കണം, നമ്മുടെ മാപ്പിൽ കാണിക്കുന്ന വഴി ഒന്ന് വളഞ്ഞു മൂക്കി പിടിക്കുന്ന ടൈപ്പ്. അതല്ലാതെ വേറെ മെയിൻ റോഡുണ്ട്. അപ്പം ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ആരും ചോദിച്ചാൽ മതി. ഇത് നല്ല വഴിയുണ്ട്. ഇതിൽ ഞങ്ങൾ വന്നത് ചെറിയൊരു ഇടുക്ക് വഴി കൂടെ കയറിയാണ്. അതെ, ഇതാണ് നമ്മുടെ റോക്ക് ടെമ്പിൾ. ഇവിടെ വണ്ടിയുടെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വഴിയെ നെറോക്കിൻ്റെ താഴെ കൂടെയുള്ള ഈ വഴിയെ നമ്മൾ അങ്ങോട്ട് പോകും അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് മേലോട്ട് കയറിപ്പോകാം. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ മേളിൽ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നോക്കിയേ, ഇവിടെയൊക്കെ ചുറ്റും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പാറയുടെ മുകളിൽ ആരാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ വഴി കറക്റ്റ് നമുക്കറിയില്ല, അത് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം. പോവാൻ നോക്കാം. ഇപ്പം ദേ ഇതാണ് നമ്മുടെ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം, അല്ലെങ്കിൽ കവിയൂർ റോക്ക് ടെമ്പിൾ എന്നറിയപ്പെടും. നോക്കിയത് ഈ പാറയിലാണ്, ഒറ്റക്കല്ല് പാറയിലുള്ളിലാണ് ഈ ഗുഹാക്ഷേത്രം. ഇതിപ്പം ലോക്ക് ചെയ്തിട്ടേക്കാണ്, നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവലിംഗമാണ് ഇതിൻ്റെ പ്രതിഷ്ഠ. കാരണം വിളക്ക് കത്തിച്ചേക്കുന്ന കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിലാണിതുള്ളത്. പിന്നെ ഇവിടെ ഇവിടെ വാതിക്കത്തിൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. ഓക്കെ, ഇതാണ് ഈ പാറ ആലൊക്കെ വളർന്നിരിക്കുന്നുണ്ട്. ഇവിടെയും പാറയുണ്ട്. ഇങ്ങോട്ട് പനയാന്ന് തോന്നല്ലേ. നോക്കിയത് എത്ര വർഷം പഴക്കമുള്ളതായിരിക്കില്ലേ പണ്ടത്തെ. ഈ കഥ പറയുന്നത് പഞ്ചപാണ്ഡവന്മാരെ ഒളിച്ചിരുന്ന, ആ പഞ്ചപാണ്ഡവര് ഒളിച്ചിരുന്ന സമയത്ത് അവര് പണിത ക്ഷേത്രമെന്നാണ് ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇത് സത്യത്തിൽ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ഇതിന് അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരിക്കലും വറ്റാത്ത ഒരു കുളമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ അത് വറ്റിക്കിടക്കുകയാണ്. അതിൻ്റെ ഇതുകൊണ്ടായിരിക്കണം, കാലത്തിൻ്റെ മാറ്റമായിരിക്കണം, ഒരിക്കലും വറ്റാത്തൊരു കുളമാണെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വറ്റിക്കിടക്കുകയാണ്, കണ്ടില്ലേ. ഇപ്പം നല്ലപോലെ വറ്റി വരണ്ട് കിടക്കുകയാണ്. തൊഴുത് ഇങ്ങനെ തൊഴിലും പ്രാർത്ഥിക്കുന്നില്ല.
എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ രാവിലെ മാത്രമാണ് ഇവിടെ പൂജയുള്ളൂ. ഇപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കാണ് ശ്രീകോവിൽ, അത് കാരണം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ഇവിടുത്തെ കവിയൂർ ക്ഷേത്രത്തിലേക്ക് ഒരു ഐതിഹ്യം ഇങ്ങനെ പറയുന്നത്, ഇവിടെ നിന്നുള്ള ഈ ശിവലിംഗത്തിൽ നിന്ന് ഒരു തുരങ്കം കവിയൂർ ക്ഷേത്രത്തിലേക്ക് ഉണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ അതേ ഈ കോവിലിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിൽ ദ്വാരപാലകരുടെ ശില്പേനെ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു ഗണപതിയുടെ ഉണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതൊരു ഗണപതിയുടെ കൊത്തിവെച്ചേക്കുന്നതാണ് ശില്പം. പിന്നെ അവിടെ ഒരു മഹർഷിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിലൊരു ഐതിഹ്യം പറയുന്നത്, പഞ്ചപാണ്ഡവർ എവിടാന്ന് കൗരവർ അറിഞ്ഞതിന് ശേഷം ഹനുമാൻ അവരെ അറിയിക്കാനായിട്ട് ഒരു കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി എന്നാണ് പറയുന്നത്. അത് കാരണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി പാതി വെച്ച് നിർത്തിയതെന്നും ഒരു ഐതിഹ്യമുണ്ട്. മറ്റൊരു ഐതിഹ്യം പറയുന്നത് വെച്ചാൽ, നമ്മുടെ പഞ്ചഭൂതഗണങ്ങൾ ആണ് ഒറ്റ രാത്രി കൊണ്ട് ഈ ക്ഷേത്രം പണിതതെന്നും അതിൽ അസൂയമൂത്ത ഹനുമാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാനായി കോഴിയുടെ രൂപത്തിൽ നേരത്തെ വന്ന് കൂവുകയും അവർ നേരം വെളുത്തു എന്ന് വിചാരിച്ച് പണി നിർത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പല വൈദ്യഹ്യങ്ങളും ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഞങ്ങളപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ഈ പാറയുടെ മുകളിലോട്ടും ആ കാണുന്ന പാറയുടെ മുകളിലോട്ട് പോകാമെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ ആളുകൾ വന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നറിയില്ല, കാരണം ഇവിടെ ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. പക്ഷേ എങ്കിലും ആളുകൾ വരുന്ന സ്ഥലമാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞങ്ങളിപ്പം ഒരു വൈകുന്നേര സമയം 5-5 ആയിട്ടുണ്ട്, ആളുകൾ അധികമൊന്നും കണ്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഇതുവഴിയാണ് വന്നത്, ഇതിലേ നമ്മൾ അങ്ങോട്ട് പാറയുടെ അങ്ങോട്ട്. പക്ഷേ പാറയുടെ മുകളിലോട്ട് കയറാനാണെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതേ ഈ ഒരു വാഴത്തോട്ടത്തിനിടക്കൂടി, അല്ലെങ്കിൽ ഈ ഒരു ഇതിനിടക്കൂടി റബ്ബർ തോട്ടമാണ് അവിടെ, ഇതിനിടക്കൂടി വഴിയുണ്ട്. ഇതിൽ പോകാൻ കണ്ട പാറയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാം രണ്ട് കൊമ്പ് പോലെ, രണ്ട് പട്ടികൾ കിടക്കുന്ന. അത് നമുക്ക് അതിൽ അങ്ങോട്ടൊന്ന് പോവാം. അപ്പം നമ്മൾ ആ ചെറിയ വീടുവഴിക്കൂടെ കയറി വന്ന് ഇതാ നീ പാറയുടെ അങ്ങോട്ട് കയറാൻ പോവാണ്. പിന്നെ മറ്റൊരു കാര്യം, മാക്സിമം 5 മണിക്ക് മുന്നേ വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5-5 ആയിട്ടുണ്ട് സമയം. എന്നാലും നമുക്ക് ആ ഇരുട്ടുന്നതിന് മുന്നേ വന്ന് കണ്ട് അതിൻ്റെ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മെയ്യപ്പോൾ സത്യത്തി. ഇതാ ഇങ്ങോട്ടൊക്കെ കയറിയത് 2 കാലയിലല്ലേ, 4 കാലയിലാണ് കയറിയത് കേട്ടോ. പാറയോട്ട് വന്ന വഴികളാണിതൊക്കെ. നമുക്കൊരു മുകളിൽ ചെന്നിട്ട് അതിൻ്റെ അടുത്ത് വ്യൂ കാണാം. അങ്ങനെ നമ്മൾ ഈ ടോപ്പിൽ എത്തിയിരിക്കുകയാണത്. നല്ല ഭംഗി ഉണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രം എന്തെയാ അവിടെ, കണ്ട ക്ഷേത്രത്തിനടുത്ത് ആലുകളുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ആ ഗുഹാക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇതിൻ്റെ താഴെയിട്ടാണ് ഗുഹാക്ഷേത്രം. നമ്മൾ താഴെ നിന്നിട്ടില്ല, അപ്പുറത്തൊരു ഇതുണ്ടായിരുന്നു പാറ, അതാണ് ആ കാണുന്നത്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ തോന്നുന്നു കണ്ട ആ വഴിയെ നടന്ന് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. അവിടെ പോരും കുറച്ചുകൂടി നല്ല അടിപൊളി വ്യൂ കിട്ടിയായിരുന്നു സൺസെറ്റിൻ്റെ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം താമസിച്ച് ഇനി നമ്മൾ വെറുതെ ടൈം ഇതാകുന്നില്ല. അതായിരിക്കണം വഴിയെന്ന് തോന്നും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രം കാണാൻ വരുമ്പോൾ അതുപോലെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു, അതായത് ഒരു ഭക്തി കൂടാതെ ഒരു വിനോദ ഇതും പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ്.
നമ്മൾ താഴെ ഞാൻ സൂം ചെയ്ത് കാണിച്ച രണ്ട് കൊമ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതേ ഇരിക്കുന്ന രണ്ടവന്മാർ. നമ്മൾ വന്ന വഴി അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കവിയൂർ ഗുഹാക്ഷേത്രം അല്ലെങ്കിൽ തൃക്കാക്കുടി ക്ഷേത്രത്തിലെ വിശേഷങ്ങളായിരുന്നു. കുറേയധികം ആളുകൾക്ക് അറിയാവുന്നൊരു ഗുഹാക്ഷേത്രമായിരിക്കും, അതുപോലെ ഒരുപാട് ആളുകൾക്ക് പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിലൊരുപാട് തെറ്റുകളുണ്ടാകും. നിങ്ങളെപ്പോലെ ഞങ്ങളും അറിയാൻ ആഗ്രഹിച്ച ഒരു ഗുഹാക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിൽ അധികമൊന്നും ഇല്ലാത്തതാണ്. ഒരുപാട് നാൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞതും കേട്ടതും അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിലൊരുപാട് തെറ്റുകുറ്റങ്ങൾ കാണാം, കാണാതിരിക്കാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേത് അറിവുകൾ എന്തുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തേ ഒരാളിവിടെ പോകാനായിട്ട് ഭയങ്കര ബഹളത്തിലാണ്, ഞൊളഞ്ഞൊളഞ്ഞ ഇപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.